ഹായ് ഇസ്മി സഞ്ജു റോബിന്. അപ്പോൾ ഇന്നത്തെ പുതിയ യാത്ര എന്ന് വെച്ചാൽ ഞങ്ങൾ വാഗമണ്ണിലോട്ട്. ഇരുട്ടിൽ നിന്നും സൂര്യൻ മെല്ലെ കണ്ണുകൾ തുറന്ന് പുഞ്ചിരിക്കാൻ തുടങ്ങി. ആ പുഞ്ചിരിയുടെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി കൂടെ മഞ്ഞും കൂടെ ഓടിയെത്തി. ശരിക്കും നമ്മളെല്ലാവരും അനുഭവിക്കുന്ന രാവിലെയാണോ ശരിക്കുമുള്ള ആ ഒരു ഫീല് തരുന്നത്? ഒരിക്കലുമില്ല. ഞങ്ങൾ രാവിലെ എല്ലാവരും എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ്? ജോലിക്ക് പോകാനുള്ള ടെൻഷനും പഠിക്കാൻ പോകാനുള്ള ടെൻഷനും എല്ലാം കൊണ്ട് മൈൻഡ് മൊത്തം ഡിസ്റ്റർബ് ആവുകയാണ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുത്തുള്ള ക്ഷേത്രത്തിലെ ആ ഒരു കീർത്തനം, രാവിലെ കിളികളുടെ ആ സൗണ്ട്, ചെറിയ മൂടൽ മഞ്ഞിൽ ആ ഇലകളിലൊക്കെ മഞ്ഞുതുള്ളികൾ ഇങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു ഫീൽ, ആ ഒരു മനോഹരമായ ഒരു കാഴ്ച, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഓടി വരുന്ന ഞങ്ങളുടെ ആ ഒരു സ്വപ്നവും ആ ഒരു സന്തോഷവും എല്ലാം ഒരു ഫീലല്ലേ? അതൊക്കെ അനുഭവിക്കാൻ ഒരു യാത്ര ചെയ്യും. പിന്നെ വാഗമണ്ണിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് വേണ്ടല്ലോ. ഒരു കൂളസ്റ്റ് പ്ലേസ്, നല്ല മഞ്ഞും കാര്യങ്ങളും. എന്നെ കുറിച്ച് എന്താ പ്രത്യേകിച്ച് പറയാ, ഒരു വൈബാണ് വാഗമണ്ണ്, ഇടുക്കി, മൂന്നാർ, ഇതൊക്കെ പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലേസൊക്കെ അല്ലേ. ഇവിടെ പാലൊഴുകും പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു വെള്ളച്ചാട്ടം, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ പോകാനായിട്ട് ഒരു വീടുണ്ട്. ആ വീട് കടന്നാൽ പോകേണ്ട. അപ്പോൾ അവിടെ കോവിഡ് ടൈം ആയതുകൊണ്ട് ഇപ്പോൾ കയറ്റിയൊന്നും വിട്ടില്ല. പിന്നെ ഒരമ്മയുടെ തമ്മിൽ സംസാരിച്ച് ദൂരം എന്നൊക്കെയാണ് വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കുഴപ്പമില്ല, പിറ്റോളം പറഞ്ഞു. എനിക്ക് ദൈവത്തെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് ഒന്ന് മാത്രമേ ചോദിക്കുള്ളൂ, എന്തിനായി നാച്ചെന്ന് ഇത്ര ബ്യൂട്ടി ആയിട്ട് സൃഷ്ടിച്ച് ആ പച്ച പച്ചയായിട്ട് കിടക്കുന്ന ആ കാടും ആ കാട്ടിൻ്റെ നടുവിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടവും, എന്ത് ബ്യൂട്ടിയാ. എല്ലാവരുടെ ലൈഫിലും ഒരു നിമിഷം സങ്കടപ്പെടുന്ന ഒരു നിമിഷമുണ്ടാവും, സന്തോഷപ്പെടുന്ന ഒരു നിമിഷമുണ്ടാവും. പക്ഷേ എന്തിനാ സങ്കടപ്പെടുന്നത്? ആ സങ്കടപ്പെടുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായാലും ഒരു യാത്ര ചെയ്യും. യാത്ര ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന എൻജോയ്മെൻ്റ്, അതിൽ കുറേ ഹാപ്പിയായ മൂമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ നമ്മളെ മെമ്മറീസായി എന്താ പറയുക, ഒരു കാലത്ത് വയസ്സായി എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കുന്നത് അത് മാത്രമേ ഉള്ളൂ. എവിടെയെങ്കിലും യാത്ര പോയത് അത് മാത്രമേ കാണുള്ളൂ. നോവാറാതെ തോരാതെ പേ